ഹലോ ഹായ്, ജെ വ്ളോഗ്സിലെ എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉപ്പുമാവ്, അതായത് സൂചി ഗോതമ്പും റവയോടെ കൂടി മിക്സാക്കി ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ്. റവ തന്നെ എല്ലാവർക്കും ഒന്ന് റവയുടെ ഉപ്പുമാവ് അത്ര ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂചി ഗോതമ്പും റവയും കൂടെ കൂടി ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് നല്ല ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കിയാലോ. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ. അങ്ങനെ ഞാൻ ഉപ്പുമാവിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഒരു മുക്കാൽ ഗ്ലാസ്, അതുപോലെ സൂചി ഗോതമ്പ് അതും സെയിം അളവിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഈ സൂചി ഗോതമ്പ് കഴുകണം കേട്ടോ, രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് വേണം, കഴുകി വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മളെടുക്കാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ്, സവോള, ഇഞ്ചി, പച്ചമുളക്, നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവ് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഷുഗർ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ. ഷുഗർ രോഗികൾ മാത്രമല്ല, എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നതായ ഒരു ഉപ്പുമാവാണ്. അപ്പം നമുക്ക് പിഞ്ചട്ടി അടുപ്പ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പ്രത്യേകം എൻ്റെ ഒരു സ്പെഷ്യലായിട്ടോ, ഞാൻ ഇതിനകത്ത് ഇച്ചിരി നെയ്യ് ആഡ് ചെയ്യും. ആ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നെയ്യൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഉപ്പുമാവിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമില്ലാത്ത പിള്ളേർ വരെ ഇങ്ങനെ ഈ ഉപ്പുമാവ് കഴിച്ചു പോകും. അപ്പം നമ്മൾ നെയ്യാണ് ശകലം ചേർത്തത്. നെയ്യുടെ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ നമുക്ക് നെയ്യ് ശകലം ചേർത്താൽ മതിയല്ലോ. വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഒരുപാട് കടുകിട്ടുണ്ട, ഒരു ശകലം കടുക്. കടുക് ഇട്ടു ഇട്ടില്ല എന്നൊരു പേരിൽ കടുക്, അല്ലെങ്കിൽ ഒരുപാട് കടുക് ഇങ്ങനെ ഉപ്പുമാവിനകത്ത് കാണുമ്പോൾ നമുക്ക് എന്തൊരു എന്തൊരു അസ്വസ്ഥത തോന്നത്തില്ലേ. അപ്പോൾ എൻ്റെ കാര്യം കേട്ടോ, ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെയാണ് കേട്ടോ. ഒരുപാട് കടുക് ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു വിഷമമാണ്. അപ്പോൾ ഉപ്പുമാവിന് നേരി ഇത് മതി, നമുക്ക് കടുക് മതി. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ ബാക്കി ചേരുവകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്യാരറ്റ്, സവോള, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴകട്ടെ, മൂത്ത് പോകണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് ഒരുപാട് ആവരുത്. ഉപ്പുമാവിന് ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരി നമ്മൾ ഉപ്പ് ഒഴിച്ചിട്ട് നോക്കണം എന്തോരം അത് ആവശ്യമുണ്ടെന്ന്. ആവശ്യമനുസരിച്ച് വീണ്ടും ചേർക്കുക. അപ്പോൾ നമ്മുടെ ഈ ഉപ്പുമാവിനുള്ള ഉപ്പുമാവിനുള്ള ഇതെല്ലാം അവിടെ വാടി വന്നിട്ടുണ്ട്, ക്യാരറ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരുപാട് വെള്ളം ചേർക്കല്ല, ആവശ്യമായ വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്താൽ കുഴഞ്ഞു പോകും. അപ്പം നമുക്ക് പൊടി പൊടിയായിട്ട് വേണം നമുക്ക് ഈ ഉപ്പുമാവ് ഇരിക്കാൻ. അപ്പോൾ ഇതിനായിട്ടുണ്ടല്ലോ, ഇതിലോട്ട് വേണമെങ്കിൽ കളറ് വേണം ചേർക്കണം, മഞ്ഞ ശകലം മഞ്ഞപ്പൊടി വേണം ചേർക്കാം. അത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ചേർക്കണം കേട്ടോ. അപ്പോൾ ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം, നല്ലൊരു മഞ്ഞ കളറായിരിക്കും. അതായത് മഞ്ഞ കളർ വേണ്ടാത്തവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളുടെ റവ ഇവിടെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കഴുകി വെള്ളം മഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഈ നമുക്ക് സൂചി ഗോതമ്പ് റവ എല്ലാവട്ടോ കഴുകി വെച്ചിരിക്കുന്നത്, സൂചി ഗോതമ്പ് കഴുകി വെച്ചിരിക്കുന്നത് കേട്ടോ. റവ കഴുകരുത്, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. അപ്പോൾ സൂചി ഗോതമ്പ് കഴുകി വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞ വെള്ളം തിളച്ച് വന്നപ്പോൾ സൂചി ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സൂചി ഗോതമ്പ് വന്ന് വെള്ളം തിളച്ച് വന്ന് വരുമ്പോഴേ നമ്മുടെ റവ ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ സൂചി ഗോതമ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്, നമ്മുടെ സൂചി ഗോതമ്പ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത റവ ഇട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളമൊഴിച്ചിട്ടുള്ളൂ. വറുത്ത് വെച്ച റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് അതെല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് മൂടി വെക്കുക. ഒരുപാട് സമയമൊന്നും മൂടി വെക്കേണ്ട കാര്യമില്ല കേട്ടോ, ഇതിന് വലിയ വേവ് വന്നിട്ടില്ലല്ലോ. അപ്പം
നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് പിന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ റവ ഇവിടെ നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമ്മുടെ റവ ഇവിടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവ എന്നാ പിന്നെ വായി കയറി വരുന്നത്. അപ്പോൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പൊടി പൊടിയായിട്ടുള്ള ഉപ്പുമാവ്, കുഴഞ്ഞൊന്നും പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഞങ്ങൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇങ്ങനെ നല്ല കളറുണ്ട്, നമ്മുടെ സൂര്യപ്രകാശം ഈ അടുക്കളയിൽ അടിക്കുന്നതിനാണ് അങ്ങനെ ഉണ്ടാവും വെളിച്ചം കയറി വരുന്നത്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക, എല്ലാവരും തയ്യാറാക്കി നോക്കുക. കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. പിന്നെ ഇതിന് ഇത് നമ്മൾ തന്നെ കഴിക്കാനും നല്ലതാണ്, പഴം കൂട്ടി കഴിക്കാനും നല്ലതാണ്. നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്, പഴം ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്.